മറിയൻ ഡിസൈൻസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കഫ്താൻ അബായ സ്റ്റിച്ച് ചെയ്യണെങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിർദൌസിയുടെ ബ്ലാക്ക് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടത്തിൽ നമുക്ക് ഒന്നരഞ്ച് സീമലവൻസോടെ കൂട്ടി നമുക്ക് തുണി അളന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത മെറ്റീരിയൽ നമുക്ക് തേരും തേരും ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് നാലായിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ തേരും തേരും ഒരുമിച്ച് മടക്കി രണ്ടായിട്ട് മടക്കുവാണ് ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യാനും നെക്ക് അടയാളപ്പെടുത്തി എടുക്കാനും ഒക്കെ എളുപ്പമുണ്ടാകും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫ്രണ്ടും ബാക്കും എടുക്കുക എളുപ്പമുണ്ടാകും അപ്പോൾ അതുപോലെ തുണി നാലായി മടക്കി ഇതുപോലെ വിരിച്ചിടുക നമുക്ക് ഇതിനകത്ത് കട്ടിങ്ങായിട്ട് ഷോൾഡർ കൈക്കുഴി ഒന്നും കട്ടിങ് ഇല്ല നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടതെന്ന് ജസ്റ്റ് നമുക്കറിയാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി വെക്കുക ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ പോയിൻ്റിൽ നിന്ന് ലെങ്ത്ത് കൈയുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ പോയിൻ്റും അടയാളപ്പെടുത്തുക ഇനി അതിനോടൊപ്പം ഒരു മുക്കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് അരികുമടക്കി അടിക്കാനോ എക്സ്ട്രാ മാർക്ക് ചെയ്യുക അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള അളവ് നമുക്കവിടെ കട്ടിങ് ഒന്നുമില്ല പിന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തി വെട്ടിയെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് അകലവും അഞ്ചര ഇഞ്ച് ഇറക്കമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ അപായയിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നെക്ക് ഫ്രണ്ട് ഓപ്പൺ ആക്കി ചെറിയൊരു ഓപ്പണിങ് ഒരു മൂന്നിഞ്ച് അങ്ങനെ ആക്കിയെടുത്തിട്ട് ഷോൾഡറിന്റെ ഭാഗം ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ മുകളിലത്തെ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഒരു ട്വൻ്റി ട്വൻറ്റി ടു ആ ലെങ് മതി കിട്ടോ അവിടെ നിന്ന് നമ്മൾ താഴത്തെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതും അടയാളപ്പെടുത്തി എടുക്കുക അതിനുശേഷം ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒന്ന് വളച്ച് വെട്ടിയെടുക്കുക നമ്മുടെ ആയിട്ട് ഈ നെക്ക് കട്ടിയിൽ ഷോൾഡർ കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കുക അതുപോലെ താഴെ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് മോഡേൺ ആയിട്ട് മോഡൽ അബായ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ ഇറക്കം നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് വരൂലേ ആ ഒരു പോർഷൻ ആ പോർഷൻ്റെ ആ ഭാഗത്തു നിന്ന് ഇതുപോലെ ഈ കോർണർ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയാണ് ആ മൂലഭാഗം വരുന്ന ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയാണ് അപ്പം നമുക്ക് താഴെ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബായയുടെ ബായയുടെ കട്ടിങ് ഇനി നമുക്ക് നെക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നെക്കിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആകെ വേസ്റ്റായിട്ട് കുറച്ച് തുണിയല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ രണ്ട് പീസ് കോണിൽ വരുന്ന നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം അത് വെച്ച് നമുക്ക് നെക്കിന് വേണ്ടിയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നെക്ക് നമുക്ക് ആ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസ് ജോയിൻ ചെയ്ത് ഇതുപോലെ എടുക്കാം അല്ലാണ്ട് നമുക്ക് ഒറ്റ പീസ് കിട്ടത്തില്ല അപ്പോൾ അല്ലെങ്കിൽ വേറെ പീസ് എടുക്കണം അപ്പോൾ ആ നെക്ക് വെച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണിങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ അരികം മടക്കി അടിച്ച് കൊടുത്ത് ഇതിലേക്ക് വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചിടാം അപ്പോൾ എല്ലാ അബായയിലും ഞാൻ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കാണിക്കുന്നതാണ് അപ്പോൾ റെപ്പറ്റീഷ്യൻ വരുമല്ലോ എന്ന് ഓർത്താണ് കാണിക്കാത്തത് അപ്പോൾ ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ അബായ മോഡൽസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കയറി പല പല അബായയുടെ മോഡൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കയറി കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പീസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസാണോ നെക്കിൻ്റെ കട്ടിങ്ങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ആ പീസ് ഇതിലേക്ക് എടുത്തു വെക്കുക അപ്പോൾ ഷോൾഡറിന്റെ ഭാഗത്തുള്ള നമ്മുടെ ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നെക്കില്ലാത്തതുകൊണ്ട് നെക്കിൻ്റെ വിട്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത് അപ്പോൾ സൈഡ് ഭാഗത്തുനിന്ന് രണ്ട് പീസും ഒപ്പം വെച്ച് ഒരു സൈഡ് തയ്ച്ചെടുക്കുക ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും അറിയാലും അപ്പോൾ അവിടെ വന്ന് തയ്ച്ച് കെട്ടിട്ട് നിർത്തുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പ അതും കൈയുടെ അറ്റത്തുനിന്ന് അറ്റഭാഗം വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുത്ത് ഷോൾഡറിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അങ്ങനെ രണ്ട് പീസും നമുക്ക് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം അതിനുശേഷം നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ആ പീസ് നമുക്ക് ഈ നെക്കിൻ്റെ ബാക്ക് നെക്കിന്റെ ആ തുമ്പ് വരുന്ന ഭാഗം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ലോക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ലോക്കിങ് ചെയ്യാണ് നല്ലത് അപ്പോൾ ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുക ഇനി രണ്ടരികുമൊന്നും മടക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക രണ്ടരികും മടക്കി കൊടുക്കണം ഇതെല്ലാം നല്ല വിശദമായിട്ട് നമ്മുടെ മറ്റുള്ള അപായ മോഡൽസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഒന്ന് തയ്ക്കാനൊക്കെ അറിയാവുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ കണ്ടാൽ നമുക്ക് തയ്ക്കാനുള്ള ഐഡിയാസ് വരും അപ്പോൾ അത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാണ് അപ്പോൾ ആ നെക്കൊക്കെ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് സൈഡ് ചുറ്റ് റൗണ്ട് അടിച്ച് നമ്മൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ മൊത്തം റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറ സൈഡിൽ വന്ന് നമുക്ക് നിൽക്കാം അങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം രണ്ടായിട്ട് മടക്കി അടിക്കുക അപ്പം നമ്മൾ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് മുക്കാലിഞ്ചാണ് തൈൽത്തുമ്പോൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ മുക്കാലിഞ്ച് നമുക്ക് കാണാൻ പാകത്തിന് സൈഡ് ചെറുതായിട്ട് മടക്കി അടിച്ച് എടുക്കുക പിന്നെ അറ്റത്തേക്ക് ഒരു ചെറിയ ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ചുറ്റോട് ചുറ്റും മൊത്തം നമുക്ക് റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറിയ മടക്കാട്ടോ കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ വലുതായിട്ട് മടക്കാൻ പോയ റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ താഴെ ഭാഗം ആ ഭാഗം വരുമ്പോൾ ഒന്ന് പൊളഞ്ഞ് പോകും തയ്യൽ അത്ര ഭംഗിയായിട്ടിരിക്കില്ല അപ്പോൾ ചെറുതായിട്ട് മടക്കി അടിക്കാൻ ഭാഗത്തിന് ചെയ്യാം അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ലേസ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ തമ്പനിയിൽ കൊടുത്തേക്കുന്ന മോഡലിൽ വേറൊരു കോമ്പിനേഷൻ കളർ പീസ് എടുത്ത് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ മൂന്നിഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ടും മടക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം അത് ജോയിൻ ചെയ്ത് പുറം കാണി അടിച്ച് പുറത്തേക്ക് വിടർത്തിയിടുക ഇതിപ്പോൾ ഞാൻ കസ്റ്റമർ പറഞ്ഞ പോലെ ഇതുപോലെ ലേസ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മോഡല് കണ്ടു കഴിയുമ്പം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്നുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ബോർഡ് വെക്കണവർക്ക് ബോർഡ് വയ്ക്കാം ലേസ് വെക്കണവർക്ക് ലേസ് വെക്കാം അപ്പോൾ ഞാൻ ലേസ് വെച്ച് മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈയുടെ വിട്ത്ത് എത്രയാണോ വേണ്ടത് കൈ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റിയിടാനുള്ള വിട്ത്ത് മതി വേറെ ഒരു തയ്യലും ഇതിൻ്റെ ഉള്ളിലില്ല അപ്പോൾ ആ കൈയുടെ വിട്ത്ത് ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുക്കുന്നത് അത് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം പിന്നെ ഒരുപാട് ലൂസ് ഇടാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഒരു അഞ്ചിഞ്ച് അല്ല അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള തയ്യൽ ഒപ്പം വെച്ചിട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ലേസ് രണ്ട് ലേസും തയ്ച്ച് ഫ്രണ്ടിലെയും ബാക്കിലെയും ഉണ്ടല്ലോ അത് രണ്ടും ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ലേസ് വച്ചേക്കുന്ന ആ പോയിൻ്റി കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അത് ഏകദേശം താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കറവ് തുടങ്ങുമ്പോൾ സൈഡിലെ കറവും താഴേക്ക് വരുന്ന ഒരു ഉണ്ടല്ലോ അടിഭാഗത്തിൻ്റെ ഒരു കറവുണ്ടല്ലോ ആ അടിഭാഗത്തിൻ്റെ ആ കറവ് വരുന്നവടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരൊറ്റ സ്റ്റിച്ചിങ്ങാണ് പിന്നെ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പം അത് നമുക്ക് ആ ലെയ്സ് വിടർന്ന് കിടക്കാൻ പാകത്തിന് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കിടക്കാൻ പാകത്തിന് നമുക്ക് ലേസ് നമ്മൾ വെച്ച് കൊടുത്ത ആ പോയിന്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് താഴെ എവിടെ വരെയാണെന്ന് രണ്ട് സൈഡിലും ഒപ്പം വരണമല്ലോ അപ്പം പീസ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് താഴെ ഒരുമിച്ച് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ സൈഡ് തീരണ ഭാഗം താഴത്തെ അടിഭാഗത്തെ കറിവ് തുടങ്ങണ ഭാഗം ഏകദേശം കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു എഡ്ജ് കണക്ക് കൂട്ടി ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒപ്പം വെച്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയും പോകുമല്ലോ അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ പുറമേന്നാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അടി അടിവട്ടം ഇങ്ങനെ നല്ല വട്ടത്തിൽ കിടക്കും നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ബോഡി ഷേപ്പ് എന്ന് പറയാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതും പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബായ് ബൈ